ചന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗലയം ദേവദുന്ദുഭി നാന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗലയം. കാഴ്ചയിൽ തന്നെ മലയാളിക്ക് സുപരിചിതനായ പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്പം ദാമോദരൻ നമ്പൂതിരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഗാനരചയിതാവ് എന്നതിനപ്പുറം അദ്ദേഹം ഗായകനാണ്, സംഗീത സംവിധായകനാണ്, അഭിനേതാവാണ്. ഒടുക്കം ചലച്ചിത്ര സംവിധായകന്റെ വേഷത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത അദ്ദേഹത്തെ സാധനം ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ലയം എന്നുള്ള ഒരു വാക്കുകൊണ്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അതുപോലെ തന്നെ കൈതപ്പുറം എന്ന കവി ഒരു പാട്ടെഴുത്തുകാരനായിട്ട് മാറുന്ന ഒരു സ്ഥിതി അന്നുണ്ടായി. അതുപോലെ തന്നെ അതൊരു ബിഗ് ലോഞ്ച് ആയിരുന്നു, കാരണം ശ്രദ്ധിക്കപ്പെട്ട ആദ്യ പാട്ടുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനരചയിതാവ്. അപ്പൊ അങ്ങനെയുള്ള മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ തുടക്കത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെ ഓർത്തെടുക്കുക? തുടക്കത്തിൽ എനിക്ക് ഞാൻ സംതൃപ്തനായിരുന്നു ആ പടം, കാരണം അതിലെ എല്ലാം വെറൈറ്റി പാട്ടുകളാണ്. പൂവട്ടക തട്ടി ചിന്നി, പൂമലയിൽ പുതുമഴ ചിന്നി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡുള്ള പാട്ട്. അതേപോലെ ദേവദന്തുഫുവല്ല ഭയങ്കര മെലഡി. പിന്നെ വേറെയും തങ്കത്തള എന്ന് പറഞ്ഞ് തങ്കത്തള താളം തെന്നി കൂന്തൽ തക്കിട്ട തക്ക, ഇങ്ങനെ എല്ലാം വെറൈറ്റി താളങ്ങളായിരുന്നു. ലയം ആദ്യത്തെ പാട്ട് വേറെ ഭയങ്കര ലയം. പിന്നെ മറ്റേത് വട്ടകതട്ട് സ്പീഡ്, മറ്റേത് മീഡിയം സ്പീഡ്, അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാനത് മനഃപൂർവ്വം എഴുതി, അതിനകത്ത് എല്ലാ വെറൈറ്റിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു, എഴുതി ചെയ്ത് പാട്ട് ട്യൂൺ ചെയ്ത് എഴുതി ഒക്കെ ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ കാണിച്ചു. എനിക്കറിയാം ഒരു ദിവസം ഞാൻ വരുന്നു, പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വേറൊരു പടം, ഹിറ്റ് പടം കിട്ടാൻ. അത് കുടുംബപരമാണ്, രണ്ടു കൊല്ലം കഴിഞ്ഞു. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഇന്നലെയും കൂടി ഞാൻ പാട്ടെഴുതി, എല്ലാവരെക്കാളും നന്നായിട്ട് എഴുതി. ഈ പുതിയ തലമുറയിൽ ഭാസ്കര മാഷ്ടറെയാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾ. വയലാറിലെ ഭാസ്കര മാഷ്, പിന്നെ തമ്പിച്ചേട്ടൻ, പിന്നെ ഒ എൻ ബി, യൂസുഫ് അലി, ബിച്ചു, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. എന്നാലും അവർക്ക് ഉള്ള സമയത്ത് തന്നെ ഞാൻ മുമ്പിൽ കയറി ഒന്നാമതിനായി. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. 80 ലാസ്റ്റും 90 ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. 96 കഴിഞ്ഞിട്ടാണ് ഗിരീഷ് വരുന്നത്. പിന്നെയാണ് എനിക്ക് ഒരു ഉരച്ച് നോക്കാൻ ഒരാളുണ്ടായത്. പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, ഒരാൾക്കും പടമില്ലായിരുന്നു. അത്ര എളുപ്പമല്ല, ഇത്രയും മഹാലന്മാരുടെ ഇടയിൽ ഒന്നാമനാകാനുള്ള ട്രിക്ക് ഉണ്ടാവും. അത് അമ്മയുടെ അനുഗ്രഹമാണ്. ഞാൻ ചെയ്തതിലൊക്കെ വേറെന്തോ ഒരു കൂടുതൽ മധുരം അമ്മ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും എങ്കിലും ഒന്നുകൂടെ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദമായി ഒന്ന് ചിന്തിച്ചാൽ. ഞാൻ ഒന്ന് എൻ്റെതായ ശൈലി കൊണ്ടുവന്നു, പിന്നൊന്ന് ഒരു വൈദിക അംശം അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. കുറെ അറിയാതെ ഇതൊക്കെ ഉണ്ടല്ലോ. എന്നോട് ദേവദന്തുഫി പാടുമ്പോൾ ദാസേട്ടനോട് ചോദിച്ചു, മോനെ ഈ നീരവഭാവം മരകമണിയും സൗപർണികാതീരഭൂവിൽ നെഴുതിയപ്പോൾ അദ്ദേഹം പാടുമ്പോൾ മോനെ തന്നെ വിളിച്ചു. ഞാൻ നേരെ അകത്ത് കയറി ഈ ഇത് എഴുതുമ്പോൾ അമ്മയെ തന്നെയാണോ ആലോചിച്ച് ചോദിച്ചു ദാസേട്ടൻ. അപ്പം ദാസേട്ടന് അറിയാമല്ലോ, അത് ദാസേട്ടൻ പറയുന്ന പോലെയാണത്, കാരണം എനിക്കറിയില്ല എഴുതുമ്പോൾ. അതൊന്നും ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ അമ്മയുടെ ശരിക്കും മൂകാമ്പുകയാണ് അതിൻ്റെ തുമ്മുഴുവൻ നടന്നു നിൽക്കുന്നത്. സൗപർണികാതീരഭൂവ് എല്ലാം. അപ്പോൾ അതൊന്നും ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല, അമ്മ തീരുമാനിച്ചു. എൻ്റെ ആദ്യത്തെ പാട്ട് അമ്മയെ പറ്റിയുള്ളൊരു പാട്ടാണ്. അത്തരം ഇമേജറി ആണോ ശരിക്കും ഈ പാട്ടിനെ കൂടുതൽ സുന്ദരമാക്കുക? നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞിരുന്നു, സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥ, അതിങ്ങനെ മാറി മാറി വരും ഓരോ സിറ്റുവേഷൻ. ഇതിൽ എന്നോട് പറഞ്ഞത് ഒരു ഒരു കുട്ടി ഒരു പിന്നെ മത്സരത്തിൽ കോളേജിലെ സംഗീത മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്ന പാട്ട്, അത്രേ ഞാൻ ആലോചിക്കുന്നുണ്ട് തോന്നുന്നു. വേറെ ഒക്കെ എനിക്ക് കിട്ടുന്നത് അപ്പം പിന്നെ എനിക്ക് തോന്നുന്നതിൽ എഴുതാമല്ലോ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയ അവസരം കിട്ടിയത്. അതിപ്പോൾ ഈ ഒരു പാട്ടിലെ കാര്യം. അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം അങ്ങ് അങ്ങ് എഴുതിയ മൊത്തം പാട്ടുകളെ, അതുപോലെ അങ്ങേക്ക് മുന്നേ എഴുതിയവരുടെ പാട്ടുകളെ, ശേഷം എഴുതിയ പാട്ടുകളെ,
ഇപ്പൊ സിനിമ നന്നായിട്ട് കാണുന്ന മറ്റ് ചില ഗാനരചയിതാക്കളെ ചിലപ്പോ സിനിമ അങ്ങനെ കണ്ടോളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാല്യം തൊട്ടേ സിനിമകളൊക്കെ കണ്ടുവന്ന ആളാണ്, തിരിച്ച് സിനിമകൾ ഉൾപ്പെടെ കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ എങ്ങനെയാണ് പാട്ട് രൂപപ്പെടുന്നത്, പാട്ടെങ്ങനെയാണ് ഫിറ്റ് ആവുന്നത്, പാട്ടെങ്ങനെയാണ് ഹിറ്റ് ആവുന്നത്, ഇതെല്ലാം ഒരു ക്രിട്ടിക്കലായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടാവും. പാട്ടില് ഒന്ന് നമ്മൾ ആ സിറ്റുവേഷന് വേണ്ടി മാത്രമല്ല എഴുതുന്നത്, ആ കഥാപാത്രത്തിൻ്റെ കൂടെ എൻ്റെ ജീവിതം ഉണ്ടാവും, ഉണ്ടാവണം. പ്രണയമുണ്ടെങ്കിൽ എൻ്റെ പ്രണയം അതിനകത്തുണ്ട്, വിരഹമുണ്ട് വിരഹമുണ്ട്, എൻ്റെ ദുഃഖങ്ങളുണ്ട്, എൻ്റെ നിരാശയുണ്ട്, എൻ്റെ നിരർത്ഥകമായ ജീവിതത്തിനെ പറ്റിയുണ്ട്. കണ്ണീർപ്പൂവിൻ്റെ ഒക്കെ പറയുമ്പം അതൊക്കെ അതിനകത്ത് വരണം. നമ്മളൊരു ചട്ടുക മാത്രമാണ്, നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ വിഷയം എന്ന് പറയുന്നത് എല്ലാറ്റിനും പറ്റുന്നൊരു സാധനമായിരിക്കണം, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നൊന്ന് മനുഷ്യരോട് സ്നേഹം ഉണ്ടായിരിക്കണം, സ്നേഹം മാത്രമാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം. കഥാപാത്രത്തോട് സ്നേഹം വേണം, എന്നോട് സ്നേഹം വേണം, മറ്റുള്ളവരോട് സ്നേഹം വേണം, ഈ കേൾക്കുന്ന ആൾക്കാരോട് സ്നേഹം വേണം, അപ്പോഴാണ് ക്ലിക്കാവുന്ന പാട്ട്. കൈതപ്പുറം എന്ന പാട്ടെഴുത്തുകാരുടെ വിജയം ആത്മാംശം പാട്ടിലേക്ക് ചേർക്കാൻ സാധിച്ചു എന്നുള്ളത് സ്നേഹം പോലുള്ള സാർവലൗകിക വികാരങ്ങളെ ഉൾക്കൊണ്ടതാണ് എന്നും പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പാണ്ഡിത്യം കൊണ്ടൊന്നും സാധാരണക്കാരനാണ്, പക്ഷെ അതൊന്നല്ല കാര്യം. നമുക്ക് ആ കഥാപാത്രം വരുമ്പോൾ അതിനെന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് തോരും. ഇന്നലെ അങ്ങനെ ചെയ്തേ ഞാൻ, പിന്നെ അതിൽ രഹസ്യമൊന്നുമില്ല, ഞാൻ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഞാൻ എഴുതുക. നിങ്ങൾക്ക് ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആയാലേ ഞാൻ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആവാറില്ല. വന്നിട്ടും ഓക്കെ ആവാത്ത പാട്ടുകളുണ്ട് എനിക്ക്, പക്ഷെ ജനങ്ങൾ കൊണ്ടാടുന്നുണ്ട്. അത് അമ്മയുടെ കാരുണ്യമാണ്, ഞാൻ എനിക്കതിൽ ഉറച്ച വിശ്വാസമാണ്. ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ കവിത ഒരു വ്രതമായിട്ട് കൊണ്ടു നടന്ന് ബാല്യം തൊട്ടേ അതിനെ വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ട് അങ്ങേപ്പോലുള്ള ആൾക്കാർ പാട്ടെഴുത്തുകാരായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാർ ഇതൊന്നും അറിയാതെ ഇങ്ങനെയുള്ള യാതൊരു ഫണ്ടമെന്റൽസും ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പാട്ട് എഴുതുന്നു. അതെ, ഇപ്പോഴത്തെ സിനിമയിൽ അവരുടെ പാട്ട് വിജയിക്കുന്ന സാഹചര്യം ഉണ്ട് തന്നെ. ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണമായിട്ട്, മറപ്പെണ്ണു എന്ന സിനിമ മറന്നാൽ കരയുന്ന കൂടെ നമ്മൾ മറക്കാറില്ല. നഗരം നേരം മഹാസാഗരം എന്നുള്ള പാട്ട് ആ നഗരമേന്തി മറന്നാലും മറക്കാറില്ല. കണ്ണീർ പൂവ് കിരീടം മറന്നാലും മറക്കാറില്ല. അതാണ് കാര്യം. പക്ഷെ അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാവും. നമ്മളിപ്പോ ഈ മറവിയുടെ കാലം പറയുമ്പോൾ ഇപ്പം ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ ഓർമ്മകളുടെ ഒരു രീതിയാണ്. ഇപ്പൊ അതിന് താഴെയുള്ള യുവത്വത്തിന്റെ അല്ലെങ്കിൽ ബാല്യത്തിന്റെ ഓർമ്മയുടെ ഒരു സ്വഭാവം തന്നെ മാറിപ്പോയില്ലേ? ഇപ്പൊ അങ്ങനെ ഈ മുറപ്പെണ്ണിനെ അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഓർക്കുന്ന, ഞാൻ പറയുന്നത് കാലം നമ്മൾ മാത്രമേ മാറുന്നുള്ളൂ, കാലം മാറുന്നില്ല. ഓണം ഒരിക്കലും മാറുന്നില്ല, നമ്മളാണ് മാറിപ്പോയത്. അതൊന്നും അതിന് പ്രശ്നമല്ല, കാലം അതുപോലെ നിൽക്കും, ഇത് കൊണ്ടേ നടക്കും. അത് നിങ്ങൾ ഇനി യോഗമില്ലെങ്കിൽ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഈ യുവ പാട്ടെഴുത്തുകാരൊക്കെയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നല്ല ബന്ധം, നല്ല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഹരിനാരായണൻ ഉണ്ട്, ഇവിടെ നമ്പൂരിക്കുട്ടിയാ, അസലായിട്ട് ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് കിട്ടാൻ അവസരമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ നിനക്കൊന്നും യോഗമില്ല. അക്കാലത്താണെങ്കിൽ ഇപ്പൊ ഈ തട്ടിക്കൂട്ട് സാധനങ്ങളിൽ ഉള്ളൂ, അതിനയാൾക്ക് അത്രേ വേണ്ടു. ചില ഇംഗ്ലീഷ് വാക്കൊക്കെ തരികിട വെച്ചിട്ട് എഴുതണം. ഞാൻ ഹരിയോട് പറയാറുണ്ട്, അത് നല്ല ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എന്നോട് ബഹുമാനമുണ്ട്, എനിക്കങ്ങോട്ട് സ്നേഹമുണ്ട്. ഞാൻ പറയും നിങ്ങൾക്കൊന്നും യോഗമില്ല. ആച്ചട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ മ്യൂസിക് ചെയ്യുമ്പോഴേ കളിവീട് പാടാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, മോനെ ഈ മോഹനൊക്കെ എത്രയോ ആൾക്കാർ എടുത്ത് തീർത്തിരുന്നു, ഇനി മോനൊന്നും അതിന് ബാക്കിയില്ല. പക്ഷേ ബാക്കിയുണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലേ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കളിവീട് മാറി നിന്നില്ലേ. അതെന്തുകൊണ്ട് വെച്ചാൽ സമന്വയമാണ്. സംഗീതം അത്രേ വേണ്ടു അതിന്. കവിതയും സംഗീതവും ആ സിറ്റുവേഷനും ഭാഷയും ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ചേരുവയുണ്ട്. ആ ചേരുവ നേരാവലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഉത്തരം. ഈ ചേരുവ നന്നാവണം, എന്നാൽ ഇന്നും വരും നല്ല സാധനങ്ങൾ. എനിക്ക് പറഞ്ഞത് സംഗീത സംവിധാനത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങ് ഈ പറഞ്ഞതുപോലെ ആദ്യം പാട്ട് പഠിച്ചിട്ട് കവിത എഴുതുകയായിരുന്നു, കവിതയിൽ നിന്ന് പാട്ടിലേക്ക് വന്നു. അതെ. അപ്പൊ അങ്ങനെ ഇതിന്റെ എല്ലാ മേഖലകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സംഗീത സംവിധാനത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ച. അതായത് ഇപ്പൊ അതിന്റെ ഒരു സാങ്കേതിക കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് സംഗീതത്തിൽ നൃത്തത്തിൽ ആദ്യം പഠിക്കുന്നത് 4 താളാണ്. തക്കദ്ദീമി തക്കദ്ദീമി ഇതൊന്ന്, തക്കിട്ട 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 തക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്കദ്ദീമി, ഇത്രയും താളങ്ങളാണ്.
ഈ താളങ്ങൾ മനസ്സിലാക്കാൻ മ്യൂസിക്കിന് നിങ്ങൾ എളുപ്പം കഴിയും. ഈ താളത്തിലല്ല ലോകത്തിലെ ഒരു പാട്ടും ഉണ്ടാവില്ല, മൈക്കൽ ജാക്സന്റെ പാട്ടും ഉണ്ടാവില്ല, ജോൺസന്റെ പാട്ടും ഉണ്ടാവില്ല, എല്ലാം ഈ ഒരേ താള ലോകത്തിൽ. അങ്ങനെ ലോകാതീതമായിട്ടുള്ള ചില താളങ്ങളുണ്ട്, അത് മനസ്സിലായ പിന്നെ അതൊന്നും പ്രശ്നമില്ല. ഞാനൊരാളിങ്ങനെ മൂളുമ്പോഴേ എനിക്കറിയാതെ ഏത് താളത്തിലാണ്, അതാണ് വിജയം. അപ്പോൾ സംഗീത സംവിധാനത്തിലേക്കുള്ള ഒരു കടന്നു വരവ് എങ്ങനെയാണ്? ഇപ്പോൾ ഈ പാട്ടെഴുത്തിൽ നിന്ന് പിന്നീട് ഒരു ഘട്ടത്തിലാണ് സംഗീത സംവിധായകനായിട്ട് കൈതപ്പുറം. ഞാനിങ്ങനെ ഇവർ ട്യൂൺ ചെയ്യുന്ന പാട്ടിനാണ് ഞാൻ എഴുതുന്നത് ട്യൂണിന്. എന്നാൽ പോലും ജയരാജൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനെപ്പോഴും ഇവരുണ്ടാക്കിയ പാട്ട് ഞാൻ തന്നെ പാടും, ഞാൻ പാടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ വെണ്ണിലാ ചന്ദ്രനെ കൂടെ ഞാൻ ഫുൾ പാടി കൊടുക്കുന്നത്. ഞാൻ ആ ആകെ അറിയില്ല, ആണ് സാഹിത്യത്തിൽ പാടാൻ അറിയില്ല. പെണ്ണിയിൽ തനന്ന തന്നെന്ന തന എന്ന് പറയുമ്പോഴേ വെണ്ണിയിൽ ആ ചന്ദന കിണ്ണം എന്ന് സാഹിത്യത്തോട് പാടാൻ വിദ്യാസാഗരൻ അന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക, അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ജയരാജൻ ഇതെന്ത് തിരുമേനിനെ കിട്ടി ചെയ്തൂടെ, ഈ പടം തിരുമേനിയാണ് മ്യൂസിക്കുന്നത്. ഭയങ്കര ക്ലിക്കായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഗോൾഡൻ ഡിസ്ക് കിട്ടി. എനിക്ക്, എൻ്റെ അനി അനി വിശ്വന്, പിന്നെ ദീപുവിന്, മുത്തശ്ശന്, എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓ എന്നാ അങ്ങനെ ജയരാജൻ്റെ തന്നെ രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ ചെയ്തു. ചെയ്തപ്പോൾ മറ്റുള്ള ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി, എല്ലാവരും വിളിച്ചു. പിന്നെ ഞാൻ കുറച്ച് പിന്നോട്ട് പോകാൻ കാരണം ഈ ഇവരൊക്കെ പിന്നെ എന്നെ വിളിക്കാണ്ടാവും, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ വിളിച്ച ഒരാൾ തന്നെ കൊണ്ടുപോകും എന്ന് തോന്നും. അങ്ങനെ ഉണ്ടായി അഗ്നിസാക്ഷിക്ക്. പിന്നെ ശ്യാമപ്രസാദ് എന്നെയും രവിയേട്ടനാണ് വിളിച്ചത്. രവിയേട്ടൻ്റെ അലസത കൊണ്ട് രവിയേട്ടനെ മാറ്റിയ ആള്, എന്നിട്ട് എന്നോട് തന്നെ എഴുതാൻ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു.